നമസ്കാരം. ഈ മാമാധ്യമങ്ങളുടെ ഉടായ്പകളെ പറ്റി ഞങ്ങൾ തന്നെ നിരവധി തവണ വാർത്തകൾ ചെയ്തിട്ടുണ്ട്. സാധാരണ മനോരമ പോലെയുള്ള പത്രങ്ങളാണ് ഇതുപോലുള്ള ഉടായ്പകൾ കാണിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ മാതൃഭൂമി, ഒരു കാലത്ത് വിശ്വാസ്യതയുടെ ഒരു പര്യായമായിരുന്നു മാതൃഭൂമി. അത് കഴിഞ്ഞ കാലമാണ്, ഭൂതകാലമാണ്, ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്. അങ്ങനെയൊരു സമയമുണ്ടായിരുന്നു മാതൃഭൂമിക്ക്. ആ ഇന്നത്തെ പത്രത്തിൽ ഇവരൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, ഡൽഹി വർത്തമാനം എന്ന പേജിലാണ്. അവിടെ കാർഷിക നിയമങ്ങൾ റദ്ദാക്കാനുള്ള തീരുമാനത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ആഹ്ലാദ പ്രകടനം നടത്തുന്നു എന്ന് പറഞ്ഞ് കുറച്ച് പേരുടെ ചിത്രം കളറിലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആഹ്ലാദ പ്രകടനം നടത്തുന്നു എന്നാണ് അവർ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ. പക്ഷേ നമ്മൾ എങ്ങനെ നോക്കിയിട്ടും അവിടെ നിൽക്കുന്ന ആരുടെയെങ്കിലും മുഖത്ത് ഒരു ആഹ്ലാദത്തിൻ്റെ ആയിട്ട് ഉള്ള ഒരു ലാഞ്ചന പോലും കാണാനില്ല. അവർ ഇങ്ങനെ ശോകമുഖമായിട്ട് നിൽക്കുന്നു എന്നതാണ് ഏതൊരാൾക്കും ആ ഫോട്ടോ കാണുമ്പോൾ നോക്കുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവുന്നത്. ജോജോ ജോസ് എന്ന് പറഞ്ഞ ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് എങ്ങനെയാണ്: എന്നെയും കർഷക വിദ്യാർത്ഥിയാക്കി മാതൃഭൂമി. ഇന്നലെ സഞ്ജിത്തിൻ്റെ വധത്തിൽ പ്രതിഷേധിച്ചു കേരള ഹൗസിന് മുന്നിൽ ധർണ നടത്തിയിരുന്നു. അതിൽ ഞാനും പങ്കെടുത്തിരുന്നു. അതിൻ്റെ ചിത്രമാണ് മാതൃഭൂമി. കർഷക നിയമങ്ങൾ റദ്ദാക്കാനുള്ള തീരുമാനത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ആഹ്ലാദ പ്രകടനം നടത്തുന്നു എന്ന അടിക്കുറിപ്പോടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നല്ല തമാശ തന്നെ, തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ മാതൃഭൂമി, ഇതുപോലുള്ള ഉടായ്പകൾ ഇന്നത്തെ കാലത്ത് വേവുമോ? ചിലവാകില്ല. ഈ സോഷ്യൽ മീഡിയയൊക്കെ ഇല്ലാത്ത കാലമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഉടായ്പകളൊക്കെ കാണിക്കാമായിരുന്നു. സഞ്ജിത്തിൻ്റെ വധത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള ഹൗസിന് മുന്നിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ AVVPയും മറ്റുമൊക്കെ നടത്തിയ ഒരു പ്രതിഷേധമാണത്. അതിൻ്റെ ചിത്രം എടുത്തിട്ടു ഈ കാർഷിക നിയമം പിൻവലിച്ചതിന് അനുബന്ധിച്ചുള്ള ആഹ്ലാദ പ്രകടനമെന്നൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ചില്ലറ തൊലിക്കൊട്ടിയൊന്നും വേണ്ട, ചില്ലറ തൊലിക്കൊട്ടിയൊന്നും വേണ്ട, അസാധ്യമായിട്ടുള്ള തൊലിക്കൊട്ടി തന്നെ വേണം. അതും ഇങ്ങനെ തേയണമെങ്കിൽ അതിനും ചില്ലറ തൊലിക്കൊട്ടിയൊന്നും വേണ്ട. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ജനങ്ങളെ പറ്റിക്കുമായിരുന്നു, ഇപ്പോൾ അത് പറ്റില്ല. അതോ ഇനി നിങ്ങളും മനോരമയ്ക്ക് പഠിക്കുകയാണോ? ഇപ്പോൾ പേരിൽ മാത്രമേ ഉള്ളൂ മനോരമ, മാതൃഭൂമി എന്നൊക്കെ. ഇതൊക്കെ അത്യാവശ്യം വേഗത്തിൽ തന്നെ ജിഹാദിവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് മാധ്യമ സ്ഥാപനങ്ങളാണ്. അത് പലർക്കും ഇപ്പോൾ പലരും തിരിച്ചറിയുന്നുണ്ട്. അതിവേഗമാണ് ഇവിടങ്ങളിലൊക്കെ ജിഹാദിവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ എന്ന രീതിയിൽ ഇവർ പടച്ചുവിടുന്ന വാർത്തകൾ തികച്ചും രാജ്യവിരുദ്ധമായിട്ടുള്ള വാർത്തകളാണ്. നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. പിന്നെ മനോരമയെ പറ്റിയൊക്കെ പറയുന്ന ഒരു ആരോപണം, അതിൻ്റെ ഡയറക്ടർ ബോർഡിൽ വരെ പാകിസ്ഥാൻ ബന്ധമുള്ളവർ വരെ ഉണ്ട് എന്ന് പറയുന്നത്രേ. നമുക്ക് അറിയില്ല, ഈ ചില ക്രിസ്ത്യൻസംഘങ്ങളും അതേപോലുള്ള ക്രിസ്ത്യൻ സംഘടനകളൊക്കെ തന്നെ ആരോപിക്കുന്ന ഒരു ആരോപണമാണ്. അങ്ങനെയാണ് അത് പറയപ്പെടുന്നത്. അവരും കുറേ നാളായിട്ട് അവരുടെ ഒരു വാർത്ത കൊടുക്കുന്ന ഒരു ശൈലി തികച്ചും രാജ്യവിരുദ്ധമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ആരും വിചാരിക്കാത്ത രീതിയിലുള്ള ആംഗിളിലൊക്കെയാണ് അവർ വാർത്ത കൊടുക്കുന്നത്. പക്ഷേ അത് തീർച്ചയായിട്ടും നെഗറ്റീവായിട്ട് തന്നെയാണ്, രാജ്യത്തിന് യാതൊരു രീതിയിലുള്ള ഗുണമുണ്ടാകുന്ന രീതിയിലല്ല. എന്തായാലും മാതൃഭൂമി അതിൻ്റെ ചുവട് പിടിച്ചാണെന്ന് തോന്നുന്നു ഇന്ന് ഈ അഭ്യാസം കാണിച്ചു വച്ചിരിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും ഈ പത്രം അച്ചടിക്കുന്നതിന് മുമ്പ് അത് നോക്കുന്നവൻ ഈ ചിത്രം കണ്ടെങ്കിലും മനസ്സിലാക്കണ്ടേ, എനിക്കുന്നവരിൽ ഒരാൾക്ക് പോലും ആഹ്ലാദമില്ല. പിന്നെ എന്തുദ്ദേശിച്ചാണ് ആഹ്ലാദ പ്രകടനം എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്? അതും AVVP നടത്തിയ ഒരു പ്രതിഷേധത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു കൊടുക്കണമെങ്കിൽ അന്യായമണ്ണ അന്യായം. കൂടുതലൊന്നും പറയുന്നില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.